എന്ന് മാറിപ്പോകണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരാളുടെ കഥ പറഞ്ഞു തരുന്നു. തെറ്റ് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വെറുതെ തൗബ ചെയ്തതുകൊണ്ട് കഴിയില്ല, ആ തിന്മക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന വേദി വിട്ടു പോകണം എന്നാണ്, ആ സ്ഥലത്ത് തന്നെയാണ് പോകണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരാളുടെ കഥ. ഒരാൾ 99 ആളെ കൊന്നു, അയാള് കൊന്നിട്ട് പിന്നെ അയാൾക്ക് ഒരു തൗബ, ഒരു മനസ്സിലെ വല്ലാത്ത കുറ്റബോധം, പറ്റിപ്പോയല്ലോ അബദ്ധം, അയാൾ ഇങ്ങനെ അന്വേഷിച്ചു. ഒരാളുടെ അടുത്ത് ഒരു പുരോഹിതന്റെ അടുക്കൽ പോയിട്ട്, മതം പുരോഹിതൻ എന്നാ പറയുന്ന മതാർക്ക് ഇവരല്ല, പക്ഷെ അയാൾക്ക് തോന്നിയ ഒരു പുരോഹിതനാണെന്ന് അയാളുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഫഹല്ലീമിൻ തൗബത്തിൻ, എനിക്ക് തൗബുണ്ടോ, ഞാൻ 99 ആളെ കൊന്നിരിക്കുന്നു, എനിക്ക് തൗബുണ്ടോ. ഏയ്, നിനക്കെന്ത് തൗബയായി, നീ 99 ആളെ കൊന്ന നിനക്കിനി തൗബയോ, തൗബയൊന്നും ഇല്ലാറോ. എന്നാ പിന്നെ കിടക്കട്ടെ നിങ്ങളും കൂടെ എന്ന് പറഞ്ഞ അയാളെയും കൂടെ കൊന്ന അയാൾ ഫക്കമ്മല ബിഹിമി ആണാ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. അയാളെയും കൂടി കൊന്നിട്ട് 100 എണ്ണാണ് തികച്ചു, സഹിഹായ സംഭവമാണ്. 100 ആളയാൾ കൊന്നു, 100 എണ്ണം തികഞ്ഞു, പിന്നെയും കുറ്റബോധം, അള്ളാഹുവേ മാർഗമുണ്ടോ വല്ലതും. അങ്ങനെ അയാൾ അന്വേഷിച്ചപ്പോ ദീൻ അറിയുന്ന ഇൽമുള്ള ഒരു പണ്ഡിതനുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് അയാൾക്ക് വിവരം കിട്ടി. ആദ്യം വിവരമില്ലാത്തവനോട് പോയിട്ടാ ചോദിച്ചത്, അയാൾ വിവരമില്ലാതെ മറുപടിയും കൊടുത്തു, അയാൾക്ക് കിട്ടേണ്ടത് കിട്ടും ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിവരമുള്ള ഒരാളുടെ അടുത്തേക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടു, അയാൾ പോയിട്ട് ചോദിച്ചു, ഞാൻ 100 പേരെ കൊന്നിരിക്കുന്നു, ഫഹല്ലീമിൻ തൗബത്തിൻ, എനിക്ക് തൗബുണ്ടോ, എനിക്ക് തൗബുണ്ടോ. അയാൾ പറഞ്ഞു, ഫമൻ യഹൂലു ബൈനഹു വബൈനല്ലാഹ്, അള്ളാന്റെയും ഒരാൾക്കും ഇടയിൽ തൗബ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു മറയിടാൻ ആർക്കാ അധികാരമുള്ളത്? നിങ്ങൾക്ക് തൗബയുണ്ടല്ലോ, അള്ള സ്വീകരിക്കുമല്ലോ, തൗബയുണ്ട് തീർച്ചയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം പറഞ്ഞു തരട്ടെയോ. അതാണ് ആ സമയത്ത് ആ പണ്ഡിതൻ അവർക്ക് പറഞ്ഞുകൊടുത്തു. അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. എന്താണ് ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞുകൊടുത്തത്? ഓ, നീ ഒരു കാര്യം ചെയ്യണം, നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന നാട്ടിലേക്ക് നീ പോകണം. ഫഇന്ന ബിഹാ, കാരണം ആ നാട്ടിലുണ്ട് ഉനാസൻ, ചില നല്ലവരായ മനുഷ്യന്മാരുണ്ട്, അവർ യഅബ്ദൂനല്ലാഹ തആല, അള്ളാഹനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുന്ന സ്വാലിഹീങ്ങൾ ഉള്ള ഒരു നാടാണത്. ആ സ്വാലിഹീങ്ങൾ ഉള്ള നാട്ടിലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് ഫഅബ്ദില്ലാഹ മഅഹും, അവരുടെ കൂടെ കൂടിയിട്ട് നിങ്ങളും അള്ളാഹുക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് അവിടെ ജീവിച്ചോളൂ. അടുത്ത കണ്ടീഷൻ എന്താണ്? വലാ തർജിഇലാ അർളിക, ഇപ്പൊ നിങ്ങൾ ഈ പുറപ്പെടുന്ന മണ്ണില്ലേ, നിങ്ങൾ ഈ 100 ആളെ കൊല്ലാൻ സാഹചര്യം ഒരുക്കിയ നിങ്ങളുടെ നാടില്ലേ, ആ നാട്ടിലേക്ക് ഒരു കാലത്തും മടങ്ങിപ്പോരരുത്. അതൊരു ചീത്തയായ നാടാണ്. 100 തെറ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാഹചര്യം ഒരുക്കി തന്ന ആ നാടില്ലേ, ആ നാട്ടിലേക്ക് ഇനി ഒരു കാലത്തും മടങ്ങരുത്, അവിടെ വിട്ടു പോകണം. അവിടെ നിന്ന് ഇനിയും നിങ്ങൾ വഴക്കും, ആ സാഹചര്യം വിട്ടു പോകണം, നാട് വിട്ട് നിങ്ങൾ പോകണം. പോയിട്ട് നല്ലവര് താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ പോയി അവരുടെ കൂടെ കഴിയണം. ഈ നല്ലവനായ മനുഷ്യൻ സന്തോഷത്തോടുകൂടെ ആ ഉപദേശം സ്വീകരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ചരിത്രം വളരെ ദീർഘിച്ചതാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മരണം പിടികൂടുന്നു. ഇയാൾ ആ നാട്ടിലേക്ക് പോകുന്ന യാത്രാമധ്യേ ഇയാൾ വഴിക്ക് വെച്ച് മരിച്ചു വീണു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ മരണത്തിന്റെ അവസരത്തിൽ മലക്കുകൾ തമ്മിൽ തർക്കം, റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തർക്കിച്ചു. ആര് കൊണ്ടുപോകണം ഇദ്ദേഹത്തിന്റെ റൂഹ്? അനുഗ്രഹത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇയാൾ നന്മയുദ്ദേശിച്ചുകൊണ്ട് തൗബയോടെ പുറപ്പെട്ടതാണതുകൊണ്ട് ഞങ്ങൾക്കാണ് അവകാശം. അദാബിന്റെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു, ഇയാൾ ഒരു നന്മയും ജീവിതത്തിൽ ചെയ്യാത്തയാളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അള്ളാഹു മധ്യസ്ഥനായിക്കൊണ്ടൊരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്കിനോട് പറഞ്ഞു, അളന്നു നോക്കാൻ, ഇയാൾ പുറപ്പെട്ട സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ അയാൾക്ക് എത്തിച്ചേരാനുള്ള നാടിന്റെ ഇടക്കുള്ള ദൂരം അളന്നു നോക്കിയിട്ട് ഏത് സ്ഥലത്തേക്കാണ് ഇയാൾ കൂടുതൽ നടന്നിട്ടുള്ളത് എന്ന് നോക്കുക. നന്മയുടെ രാജ്യത്തേക്കാണോ കൂടുതൽ നടന്നതെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾക്കാണ്. അദാവിന്റെ മണ്ണിൽ തന്നെയാണ് അയാൾ കൂടുതൽ നിന്നിട്ടുള്ളതെങ്കിൽ ശിക്ഷയുടെ മലക്കുകൾക്കാണ്. അളന്നു നോക്കിയപ്പോൾ ഫവജദൂഹു ഇലാ ഹാദിഹി അഖറബ ബിശിബിരിൻ, ഒരു ചാണുകൊണ്ട് അയാള് നല്ല ഭൂമിയിലേക്ക് നടന്നടുത്തിരിക്കുന്നു. ഒരു ചാണ്, ഒരൊറ്റ ചാണ് ദൂരം.
അയാൾ നല്ല ഭൂമിയിലേക്ക് കടന്നിരിക്കുന്നു. ഫഗ്ഫിറ ലഹു, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അയാൾക്ക് പുറത്തു കൊടുക്കപ്പെട്ടു. എന്തായി പഠിപ്പിച്ചു തരുന്നത് നമുക്ക്? എന്തിനാ ഈ സംഭവം പറഞ്ഞത്? നമ്മൾ പറയണ ഒരു റൂമിൽ, എനിക്ക് ആ റൂമിൽ കഴിയുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്, അവിടെ സിനിമയുണ്ട്, സീരിയലുണ്ട്, മദ്യമുണ്ട്, തോന്നിയാസങ്ങളുണ്ട്, ബ്ലൂ ഫിലിമുണ്ട്, പലിശക്കാരാണ്, അതുപോലെ തന്നെ പല തോന്നിയാസങ്ങളും ചെയ്യുന്നവരുണ്ട്, ശിർക്ക് ചെയ്യുന്നവരുണ്ട്, വിദാത്ത് ചെയ്യുന്നവരുണ്ട്, പലരുമുണ്ട്. പക്ഷെ എനിക്കിപ്പോ അങ്ങനെ കഴിയുള്ളൂ. വെറുതെയാണത്, സാഹചര്യം വിട്ടു പോകണം. ദുഷിച്ച ഒരു സാഹചര്യത്തിൽ നിന്നാൽ നീ ഇനിയും ദുഷിക്കും, ഇനിയും ദുഷിക്കും. അതുകൊണ്ട് നല്ല സ്ഥലങ്ങൾ മണ്ണിൽ വേറെയുമുണ്ട്. ദുഷിച്ച സ്ഥലങ്ങളോട് വിട പറഞ്ഞ് നല്ല സ്ഥലങ്ങളിലേക്ക് ചേക്കേറണം, നിർബന്ധമാണ്. അതേ അവസരത്തിൽ ദുഷിച്ചവരുമായി തീരെ മിണ്ടണ്ട, കാണണ്ട എന്നുണ്ടോ? മിണ്ടണം, കാണണം, ബന്ധം സ്ഥാപിക്കണം. എന്തിന്? അവരെ നന്നാക്കിയെടുക്കാൻ, അവരെ നന്നാക്കിയെടുക്കാൻ. ചിലര് പറയും ആ റൂം വളരെ മോശ, അവരെന്ന് നന്നാക്കാനാ ഞാൻ അവിടേക്ക് താമസം മാറിയത്. രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ ഞാൻ അവിടുത്തെ ഒന്നാം നമ്പർ മെമ്പറാ, ഞാൻ അവിടുത്തെ മെമ്പറായിരിക്കണ്. അങ്ങനെയുണ്ട് കുറെ വിഡ്ഢികൾ, അവനവരെ പറ്റി അവർക്ക് ബോധമില്ല, എനിക്ക് ഇൽമില്ല എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ പലരുടെയും, ഏത് തോന്നിയാസി പ്രസംഗിക്കുകയാണെങ്കിലും ഏത് നിരീശ്വരവാദി ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് ടിവിയിലോ എവിടെ സംസാരിക്കണമെങ്കിലും അവരിരുന്നിങ്ങനെ തല ഉലുക്കി പറഞ്ഞു കൊടുക്കും, ബഹുഭാര്യത്വം അത് പൊള്ളയാണ്, ഇസ്ലാമിലെ ആ രൂപത്തിലുള്ള ദൈവങ്ങളൊക്കെ എന്നോ തിരുത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ്, ഏതൊക്കെ ബുദ്ധിജീവിയെന്നോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇസ്ലാമിനെ പരിഹസിക്കുമ്പോ ഇവനും ഇങ്ങനെ ഇരുന്നു കൊടുക്കും, കേട്ടു കൊടുക്കും. എനിക്കറിഞ്ഞൂടാ, മറുപടി പറയാൻ അറിഞ്ഞൂടാ. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരുടെ സംസാരങ്ങൾ മറുപടി പറയാൻ അറിയില്ലെങ്കിൽ അത് കേട്ടുകൊടുക്കേണ്ടതില്ല. അത് അറിയുന്നവരാണ്, അതിനെ തിരുത്താൻ വേണ്ടിയാണത് കേൾക്കേണ്ടത്, അല്ലാത്ത വേദികളിലേക്ക് പോയിക്കൂടാ. ഇസ്ലാമിന്റെ നിയമമാണത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആളുകൾ പറയും അതിലിപ്പെന്താ ഉള്ളത്, അവരത് പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞോട്ടെ, എല്ലാം അങ്ങനെ തന്നെയല്ലേ, എല്ലാം കേൾക്കണ്ടേ, എല്ലാം അറിയണ്ടേ, എല്ലാം മനസ്സിലാക്കണ്ടേ? അതെ, എന്നിട്ട് ആയത്തോത് الذين يستمعون القول فيتبعون احسنه എല്ലാം കേട്ട് നല്ലതിനെ പിൻപറ്റുന്ന അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. ആ ആയത്തിൽ നിന്ന് ചിന്തിച്ചൂടെ, എല്ലാം കേട്ടിട്ട് നല്ലതിനെ പിൻപറ്റാൻ, അത് നല്ലത് ഏതാണ് അറിയാനുള്ള വിവരം വേണ്ടേ? എല്ലാം കേട്ട് നല്ലത് പിൻപറ്റണമെന്നുണ്ടെങ്കിൽ നല്ലത് ഏതാണ് അറിയാനുള്ള വിവരം വേണ്ടേ? അത് ഇല്ലാത്തവനെ വേണ്ടാന്നാ പറയുന്നത്. ക്രിസ്ത്യാനി പ്രസംഗിക്കുമ്പോ ഇങ്ങനെ കേൾക്കുക, ഓനെ ആയിഷ ബീവിനെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഇങ്ങനെ പരിഹസിക്കുമ്പോ അങ്ങനെ കേൾക്കുക. എന്നിട്ട് പിന്നെ മറുപടി പറയാൻ അറിയോ? മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ അത് കേൾക്കരുത്, അതിന് അവസരവും കൊടുക്കരുത്. ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ അതുകൊണ്ട് നാം ആരുമായി കൂടുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, ആരുമായി സംവദിക്കുന്നു, ആരുമായി സംസാരിക്കുന്നു, ഏത് റൂമിൽ താമസിക്കുന്നു, ആരുടെ കൂടെ കഴിയുന്നു, അത് കുടുംബങ്ങളാണെങ്കിലും ബാച്ചിലർ ആണെങ്കിലും ആരാണെങ്കിലും ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോ ഈമാനിക ബദ്ധമായിരിക്കണം. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനാ, സത്യവിശ്വാസിയോടല്ലാതെ നീ സഹകരിച്ചു പോകരുത്. അവിടുന്ന് ഇങ്ങനെ പകരും അത്, അല്ലെങ്കിൽ അല്ലാത്തതാണെങ്കിൽ അവിടുന്ന് കുറേശ്ശെ കുറേശ്ശെ നമ്മളിലും ഇങ്ങനെ സ്വാധീനിക്കും, അതിങ്ങനെ സ്വാധീനിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചുറ്റുപാടുകൾ അതിനനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിയമത്തെ കാറ്റിൽ പറത്തി എന്തുമാവാം എന്ന് വന്നാൽ അപകടത്തിന്റെ തുടക്കമായിരിക്കും അത് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ അഗാധമായ ചെളിക്കുണ്ടിൽപ്പെട്ട് കയറാൻ കഴിയാത്തത്ര മാരകമായ അധപ്പതനത്തിൽ പെട്ടുപോയേക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം ശരീരങ്ങളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ലോകത്തിൽ നിന്ന് വളരെ ആസൂത്രിതമായി വിരിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടത് ഓരോരുത്തരും ചെയ്യണമെന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. സർവ്വവിധത്തിലുള്ള കെണിവലകളിൽ നിന്നും, ഏത് നെറ്റുകളിൽ നിന്നും, ചതിക്കുഴികളിൽ നിന്നും അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുകയും ജീവിതാന്ത്യം വരെ നമ്മുടെ ഈമാനിനെ നിലനിർത്തുകയും ആ ലോകത്തിനും ഈ ലോകത്തിനും വിട പറയുന്ന ആ ഒരു നിമിഷം ഏറ്റവും സുന്ദരമായ നിമിഷമാക്കിയിട്ട് ഈമാനോടുകൂടിയുള്ള ഒരു അന്ത്യം അള്ളാഹു നമുക്കെല്ലാവർക്കും വിധിക്കുമാറാകട്ടെ. തമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ